ഹലോ അസ്സലാമു അലൈക്കും എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ആമസോൺ ഹോൾ വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്കറിയാം നമ്മൾ ആമസോണിൻ്റെ കൂടുതൽ ചെയ്യാറ് എന്താണ്, നമ്മൾ ഫാഷൻ റിലേറ്റഡ് വീഡിയോസാണ് കൂടുതൽ ചെയ്യാറല്ലേ. അപ്പോൾ എന്നാൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഫുട്വെയർ ഹോൾ വീഡിയോ ആയിട്ടാണ് കേട്ടോ. ആമസോണിൽ നിന്ന് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ള കുറച്ച് നല്ല അടിപൊളി ഫുട്വെയർ കളക്ഷൻസാണ് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ വീഡിയോയിൽ കാണിക്കുന്ന പ്രോഡക്ട്സിൻ്റെ എല്ലാം തന്നെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ പോയാലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, നിങ്ങൾക്ക് പ്രോഡക്റ്റ് ഇഷ്ടമാണെങ്കിൽ. അതേപോലെ തന്നെ ഇതിൻ്റെ പ്രൈസ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഓരോ പ്രോഡക്റ്റ് കാണിക്കുമ്പോഴും അതിൻ്റെ സൈഡിൽ ഞാൻ സ്ക്രീൻഷോട്ട് ആയിട്ട് കാണിക്കുകയും ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് പ്രൈസും കാര്യങ്ങളും ഒക്കെ മനസ്സിലാക്കാനും പറ്റും. അപ്പോൾ നമുക്ക് കുറേ പറഞ്ഞ് വലിച്ചു നീട്ടി കൊണ്ടുപോകുന്നു വേണ്ട, നമുക്ക് നേരെ നോക്കാം. അപ്പോൾ ഞാനിതിൽ മെയിനായിട്ട് പർച്ചേസ് ചെയ്തിട്ടില്ലേ എന്ന് പറഞ്ഞാൽ സ്നീക്കേഴ്സും അതേപോലെ തന്നെ ഹീൽസും ആണ്. അപ്പോൾ സ്നീക്കേഴ്സ് ഞാൻ ബ്രാൻഡഡ് ആയിട്ടുള്ളതും പർച്ചേസ് ചെയ്തിട്ടുണ്ട്, അല്ലാത്തതും പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ആദ്യം നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള സ്നീക്കേഴ്സ് തന്നെ നോക്കാം അല്ലേ. അപ്പോൾ ഫസ്റ്റ് വൺ ഞാൻ കാണിക്കുന്നത് റീബോക്കിൻ്റെ ഒരു ഷൂസ് ആണ്. ഇതാണ് നമ്മുടെ ഷൂസ്. ഇതൊരു അടിപൊളി ഷൂസ് ആണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പൊതുവേ എനിക്ക് ഇഷ്ടമുള്ള ഒരു ബ്രാൻഡാണ് റീബോക്ക്. അപ്പോൾ അതിന് മുമ്പ് ഞാൻ വേറൊരു കാര്യം പറയാം. ബ്രാൻഡഡ് ഐറ്റംസ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അറിയുന്നുണ്ടാകും ബ്രാൻഡഡും അല്ലാത്തതും യൂസ് ചെയ്യുമ്പോഴുള്ള ഒരു ഡിഫറൻസ്. അത് ബ്രാൻഡഡ് ഇതുവരെ യൂസ് ചെയ്യാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയാം. ഒരിക്കലും ബ്രാൻഡഡ് ഐറ്റം വാങ്ങണം എന്ന് ഞാൻ പറയൂല. പക്ഷേ നിങ്ങൾക്ക് ഇപ്പം അല്ലാത്ത ഷൂസൊക്കെ യൂസ് ചെയ്തിട്ട് കാലിനൊരു കംഫർട്ട് തോന്നുന്നില്ല, ഇപ്പം നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് കാല് വിയർക്കുന്ന പോലെ തോന്നുകയാണ് ഷൂട്ട് കുറച്ച് സമയം കഴിയുമ്പോഴത്തിന്, അല്ലെങ്കിൽ കാലിൻ്റെ തളരലിൻ്റെ അവിടെ ഫ്രണ്ടിൽ ഇങ്ങനെ വേദനിക്കുന്ന പോലെ, അല്ലെങ്കിൽ കാലിന് മൊത്തത്തിലൊരു വേദനയൊക്കെ തോന്നുകയാണ് ഇതുപോലുള്ള ഷൂസുകൾ ഇടുമ്പോഴാണെങ്കിൽ, നിങ്ങളൊരു ബ്രാൻഡഡ് ഷൂസ് ട്രൈ ചെയ്തിട്ട് നോക്കുക. കാരണം പൊതുവെ അധികം ബ്രാൻഡഡ് നല്ല ക്വാളിറ്റീൻ്റെ ബ്രാൻഡഡ് ഷൂസിനൊന്നും ഈ പറയുന്ന പോലെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. അതായത് നമ്മൾ കാല് സ്വെറ്റ് ചെയ്യില്ല, അതേപോലെ തന്നെ കാലിന് വേദന ഉണ്ടാവില്ല, ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും. നമുക്ക് എത്ര നേരം വേണമെങ്കിലും നമുക്ക് ഇതിട്ടിട്ട് നടക്കാം, ലോങ് വാക്കിന് പോവാം, ഒക്കെ ചെയ്യാം, ഒരു പ്രശ്നം ഉണ്ടാവില്ല. നമുക്ക് ഭയങ്കര കൂളായിട്ടിരിക്കും. അതേപോലെ തന്നെ നമ്മുടെ സോക്സിന് പൊതുവെ സ്മെല്ല് ഉണ്ടാവില്ല ഒരു ദിവസം കംപ്ലീറ്റ് കിട്ടാല്. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മൾ കാല് വിയർക്കുന്നതുകൊണ്ടാണ്. പക്ഷെ ബ്രാൻഡഡ് ഐറ്റംസ് ആകുമ്പോൾ അതും ഉണ്ടാവില്ല. കാരണം നമ്മൾ കാല് നല്ല കംഫർട്ടബിൾ ആയിരിക്കും, എയർ സർക്കുലേഷൻ ഉണ്ടാകും, അതുകൊണ്ട് തന്നെ കാല് വിയർക്കൊന്നും ഉണ്ടാവില്ല. പിന്നെ ബ്രാൻഡഡിൽ ഒരുപാടധികം ബ്രാൻഡ്സിന്റെ അതിൽ ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളത് റീബോക്കിന്റെ ഷൂസ് ആട്ടോ. റീബോക്ക് ഇതേപോലെ തന്നെ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന റേഞ്ചിൽ നല്ല ക്വാളിറ്റി പ്രോഡക്ട്സ് തരുന്ന ഒരു ബ്രാൻഡാണ് റീബോക്ക്. അപ്പോൾ റീബോക്കിൻ്റെ ഒരു വുമൻസ് കാറ്റഗറിയിലെ ഒരു റണ്ണിങ് ഷൂസാണ് ഇത്. റണ്ണിങ് ഷൂസ് എന്ന പേരാണ്, പക്ഷേ നമ്മളിത് കാഷ്വൽ ആയിട്ട് യൂസ് ചെയ്യാറാണ്. ഞാൻ കാഷ്വൽ ഷൂസ് ആയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വെച്ച് നോക്കുമ്പോൾ ഭയങ്കര എന്താ പറയുക, ഭയങ്കര വേർത്തി ആയിട്ട് എനിക്ക് തോന്നാണ്ട് റീസൺ ഞാൻ പറഞ്ഞുതരാം. ഇത് കണ്ടോ, ഇതിപ്പോൾ നല്ല നീറ്റായിട്ട് എനിക്ക് തോന്നുന്നില്ലേ. ഇത് ഞാൻ രണ്ട് പ്രാവശ്യം ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ബക്കറ്റിലെ വെള്ളത്തിലിട്ടിട്ട് തേച്ചൊരച്ച് കഴുകിയ സാധനമാണ് ഇത്. പക്ഷെ ഒരു കുഴപ്പമില്ല നോക്കി. കാരണം ഞാൻ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ട്രിപ്പ് പോയപ്പോൾ ഞാൻ ഈ ഷൂസ് ഇട്ടിട്ട് പോയി. അപ്പോൾ ഈ നമ്മൾ ഈ ടൂറിസ്റ്റ് ബസ്സിൽ പോയി കഴിഞ്ഞാൽ ഒരു ബ്ലാക്ക് കളർ ഒരു ചളി ഉണ്ടാവുമല്ലോ, അതായിട്ട് ഇതിൻ്റെ കളർ കംപ്ലീറ്റ് മാറിയിരുന്നു. എന്നിട്ട് ഞാൻ വന്നതിന് ശേഷം നെക്സ്റ്റ് ഡേ ഞാൻ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഉരച്ച്, ഞാൻ സാധാരണ നമ്മൾ സോപ്പും ഇത് ബ്രഷൊക്കെ ഇട്ട് ഉരച്ചിട്ട് കഴുകിയിട്ട് ബക്കറ്റിൽ വെള്ളത്തിലിട്ട് നല്ല പിഴിഞ്ഞൊക്കെ എടുത്തതാണ്. ഒരു കുഴപ്പമില്ല കേട്ടോ. പക്ഷെ നോക്കി, ഉള്ളിലോ പുറത്തോ എവിടെ ഒരു കംപ്ലൈൻറ്റും ഇല്ല. കാരണം അതാണ് അതിൻ്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ. വെള്ളം നനഞ്ഞാൽ ഒന്നും കേടാവില്ല, ഒരു പ്രശ്നം. എനിക്ക് ധൈര്യമായിട്ട് പറയാം, കാരണം ഞാനിത് രണ്ട് പ്രാവശ്യം ഞാൻ അങ്ങനെ വാഷ് ചെയ്തുകൊണ്ട് എനിക്ക് നല്ല ധൈര്യമായിട്ട് പറയാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതാ, ഇത് ഇങ്ങനെയാണ് വരുന്നത്. ഇവിടെ റീബോക്കിൻ്റെ ഒരു എംബ്ലം കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കളർ ഒരു ക്രീം ഷെയ്ഡിലാണ് കേട്ടോ ഇത് വന്നിട്ടുണ്ടത്. ഇവിടെ പ്ലെയിൻ ആണ്. പിന്നെ ഇവിടെ അതിൻ്റെ ലേസ് വന്നിട്ടുണ്ട്. പിന്നെ ഇപ്പം എന്താ, ആ ഉള്ളിൽ റീബോക്കിന് എഴുതിയതുകൊണ്ട് ഇവിടെ അതിൻ്റെ സൈസ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ഷൂസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് അത്ര കംഫർട്ടബിൾ അല്ല, ടൈറ്റ് ആയി തോന്നുകയാണെങ്കിൽ ഇപ്പോഴും ഒരു സൈസ് കൂടുതൽ എടുക്കുന്നത് ചിലർക്ക് നന്നായിരിക്കും. ഞാൻ കറക്റ്റ് സൈസാണ് എടുക്കാറ്, എനിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അങ്ങനെ ഒരു സംശയമുള്ളവരാണെങ്കിൽ വേണമെങ്കിൽ ഒരു സൈസ് അല്ലെങ്കിൽ ഒരു അരേഞ്ചൊക്കെ കൂടുതലുള്ളത് എടുത്താൽ നന്നാവും കേട്ടോ. പിന്നെ ഇതിൻ്റെ ഫ്ലെക്സിബിലിറ്റി ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത്രയും ഫ്ലെക്സിബിൾ ആണ്, നല്ല അടിപൊളിയായിട്ട് നമുക്ക് എവിടേക്കും ധൈര്യത്തിൽ ഇട്ടിട്ട് പോകാൻ പറ്റുന്ന ഒരു ഷൂസ് ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെയും പർച്ചേസ് ചെയ്യുന്ന ധൈര്യമായിട്ട് പർച്ചേസ് ചെയ്യാം. ഇതിൻ്റെ തന്നെ സെയിം ബ്ലൂ ഷെയ്ഡും ഉണ്ട് കേട്ടോ. അതായത് ഒരു ലൈറ്റ് ബ്ലൂ പോലുള്ളൊരു ഷെയ്ഡും ഇതിൻ്റെ തന്നെ സെയിം ഉണ്ട്. ഇനി അടുത്ത് ഞാൻ കാണിക്കുന്നത് ബ്രാൻഡഡ് അല്ലാത്തൊരു ഷൂ ആട്ടോ. അപ്പോൾ ഈ ഒരു ഷൂ പൊതുവെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും, കുറേ ആൾക്കാരുടെ കയ്യിൽ ഞാനും കണ്ടിട്ടുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ അഡിഡാസിൻ്റെ ഡ്യൂപ്പ് ആയിട്ടാണ് ഇത് വരുന്നത്.
അപ്പൊ ഞാനും അതേപോലെ കുറെ പേരുടെ അടുത്ത് കണ്ടിട്ടുണ്ട്, ലുക്ക് കണ്ടിട്ടും നല്ല രസമുണ്ട്. അഡിഡാസിന്റെ അതിന്റെ ഒറിജിനൽ ഞാൻ പോയി നോക്കിയപ്പോ നല്ല റേറ്റ് ഉണ്ട്. അപ്പൊ എനിക്ക് തോന്നി അത് വേണ്ട, തൽക്കാലം നമുക്ക് ഡ്യൂപ്പ് വാങ്ങാണ്. അങ്ങനെ ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ള ഷൂസ് ആണ് കേട്ടോ ഇത്. ഇത് ഞാൻ യൂസ് ചെയ്തിട്ടില്ല, അപ്പൊ ഞാൻ ഇത് ഇട്ട് നോക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇട്ടിട്ടുള്ള റിവ്യൂ എങ്ങനെയാണെന്ന് പറയാൻ എനിക്കറിയില്ല. കുഴപ്പമില്ല, ഇട്ടിട്ട് വലിയ പ്രശ്നമൊന്നും എനിക്ക് തോന്നിയില്ല. ജസ്റ്റ് ഇങ്ങനെ ഇട്ട് നടന്നപ്പോഴൊന്നും, പക്ഷെ ഞാൻ ഒരുപാട് നേരമൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. പക്ഷെ കാണാൻ എന്താ അടിപൊളിയായിട്ട് നല്ല ഫിനിഷിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. പ്രൈസ് ആണെങ്കിലും അതേപോലെ തന്നെ ചെറിയ പ്രൈസ് വരുന്നുള്ളൂ, അതുകൊണ്ട് കുഴപ്പമില്ലാത്ത. താഴേക്ക് ഇങ്ങനെയാ വന്നിട്ടുള്ളത്. ഇത് പിന്നെ അത്രക്ക് അങ്ങ് ഫ്ലെക്സിബിൾ ആവൂല, ഞാൻ നേരത്തെ കാണിച്ചതിന്റെ പോലെ ആവൂല അത്, കാരണം ഇത് അങ്ങനത്തെ അല്ലല്ലോ. അതുകൊണ്ട് പിന്നെ ഇതാണെങ്കിൽ കാഷ്വൽ ഷൂസിൽ വരുന്നതാണ്, റണ്ണിങ് ഷൂസ് അല്ല. റണ്ണിങ് ഷൂസ് പൊതുവെ ഒന്നും കൂടെ ഫ്ലെക്സിബിൾ ആയിരിക്കും, ഇത് കാഷ്വൽ ഇതിൽ വരുന്നതാണ്. അപ്പോൾ അത്രക്ക് ഫ്ലെക്സിബിൾ ആവൂല. പിന്നെ ഇത് ബ്രാൻഡഡ് അല്ലല്ലോ, അപ്പോൾ അതിനുണ്ടത് നമ്മൾ പ്രതീക്ഷിച്ചാൽ മതി. പക്ഷേ കുഴപ്പമില്ല, നമുക്ക് സാധാരണ യൂസ് ചെയ്യാനൊക്കെ അടിപൊളിയാണ്. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. എനിക്ക് നല്ല ഇഷ്ടമായി ഇത്, വൈറ്റും അങ്ങനെ ഒരു സ്ട്രൈപ്സ് വരുന്നതല്ലേ, അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സെയിം അഡിഡാസ് ഒറിജിനൽ ഉണ്ട്. ഒറിജിനൽ വേണമെന്നുള്ളവർക്ക് അഡിഡാസിൻ്റെ പോയിട്ട് ഇതിൻ്റെ ഒറിജിനൽ പർച്ചേസ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ കാണിച്ച പോലെ തന്നെ എൻ്റെ ഒരു ഫേവറേറ്റ് റീബോക്കിൻ്റെ ഷൂസ് കാണിക്കാൻ പോകുന്നത് ഇതാണത്. അപ്പോൾ ഇത് പക്ഷെ ഇത് ഒന്നും കൂടെ എക്സ്പെൻസീവ് ആണ് ഈ ഒരു ഷൂസ്. നേരത്തെ കാണിച്ചതിനേക്കാളും അതിൻ്റെ ഒരു ഇരട്ടി പ്രൈസോളം വരുന്നുണ്ട്. ഇത് റീബോക്കിൻ്റെ ഒരു നല്ലൊരു സ്പെഷ്യൽ എഡിഷനിൽ ഏതോ വന്നിട്ടുള്ള ഒരു ഷൂസാണ്. അപ്പോൾ ഇതും ഇതേപോലെ ഭയങ്കര ഫ്ലെക്സിബിളാണ് കണ്ടോ ഇങ്ങനെ. അതായത് ഈ ഫ്ലെക്സിബിലിറ്റി ഞാൻ കാണിച്ചു തരാൻ കാരണം, നമുക്ക് ഇതിട്ടിട്ട് എത്ര സമയം നിന്നാലും ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഫീൽ ചെയ്യൂല, അതുകൊണ്ടാണ്. അപ്പോൾ ഇതാ ഇങ്ങനെ കേട്ടോ വന്നിട്ടുണ്ടത് റീബോക്കിൻ്റെ എംബ്ലം. ആ വേറൊരു കാര്യം പറയേണ്ടത്, റീബോക്കിന് കൺഫ്യൂഷൻ ആവരുത് കേട്ടോ ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് വിചാരിക്കുക. അതായത് റീബോക്കിന് രണ്ട് എംബ്ലങ്ങൾ വരുന്നുണ്ട്. ഒന്നിതാ ഈ ഒരു എംബ്ലാണ് റീബോക്കിൻ്റെ വരുന്നത്, പിന്നെ ഈ എംബ്ലം. ഇത് രണ്ടും റീബോക്കിന് വരുന്ന എംബ്ലം തന്നെയാണ്. എനിക്ക് ആദ്യം കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ഇത് കണ്ടപ്പോൾ, ഇത് ഒറിജിനൽ റീബോക്ക് അല്ലേന്ന്. പിന്നെയാണ് ഞാൻ കാരണോടൊക്കെ ചോദിച്ചപ്പോൾ മനസ്സിലായത് റീബോക്കിന് രണ്ട് എംബ്ലം വരുന്നുണ്ടെന്ന്. സോ ഇത് രണ്ടും റീബോക്കിൻ്റെ എംബ്ലങ്ങൾ തന്നെയാണ്. പിന്നെ പർച്ചേസ് ചെയ്യുമ്പോൾ എപ്പോഴും ഒറിജിനൽ പ്രോഡക്റ്റ് നോക്കിയിട്ട് പർച്ചേസ് ചെയ്യാം. അതിപ്പോൾ ഏത് സൈറ്റിൽ നിന്നായാലും നമ്മൾ ഒറിജിനൽ ആണെന്ന് ഉറപ്പ് വരുത്തിയ ശേഷം മാത്രം പർച്ചേസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ പിന്നെ ഇതാ ഇങ്ങനെയാണ് വരുന്നത്. ഉള്ളിൽ ഇങ്ങനെ ഒരു സ്പോഞ്ച് പോലെയുള്ളൊരു സോളാണ് വന്നിട്ടുണ്ട്. താഴെ നമ്മൾ ചവിട്ടുമ്പോഴൊക്കെ നല്ല സുഖമായിരിക്കും ഉണ്ടാവുക. കളറാണെങ്കിലും ഇത് ഇതേപോലെ ഒരുവിധം എല്ലാ ഡ്രസ്സിലേക്കും നമുക്ക് പെയർ ചെയ്യാൻ പറ്റുന്ന ഒരു കളറിലുണ്ട് ഒരു ഷൂസ് ആട്ടോ ഇത്. അതുകൊണ്ട് നല്ല കംഫർട്ടബിൾ ആട്ടോ ഇടാൻ. ഇടുന്നതിന് കംഫർട്ട് ലെവലിനെ പറ്റി പിന്നെ പറയാനില്ല. ഇതും റണ്ണിങ് ഷൂസിൻ്റെ കാറ്റഗറിയിൽ പെടുന്ന ഷൂ ആണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. പിന്നെ പ്രൈസ് കുറച്ചുണ്ട് കാരണം, പക്ഷെ പ്രൈസിനനുസരിച്ചുള്ള ക്വാളിറ്റി ഉണ്ട്. അതുകൊണ്ട് പ്രൈസ് ഉണ്ടെന്ന് വിചാരിച്ച് നമ്മൾ സങ്കടപ്പെടേണ്ട ഒരു കാര്യമില്ല കേട്ടോ. ഇനി ഞാൻ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ ഹീൽസ് ആണ്. ഇപ്പോൾ ഞാൻ മൂന്ന് ഷൂസ് കാണിച്ചു, ഇനി രണ്ട് ഹീൽസ് ഉണ്ട്. അപ്പോൾ ഹീൽസ് ഞാൻ കാണിക്കാം. അപ്പോൾ ഞാൻ മുമ്പുള്ള ഏതൊക്കെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, നമ്മുടെ കയ്യിൽ നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കേണ്ട സാൻഡിൽസിൻ്റെ കളേഴ്സ് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് സ്കിൻ കളറിന്. അപ്പോൾ അങ്ങനെ ആ ഒരു സ്കിൻ കളറിൻ്റെ ഒരു ഹീൽസ് ആണിത് കണ്ടോ. എന്താ ഇതുപോലെ വരുന്നൊരു ഹീൽസാണ്. ഇത് നമ്മൾ നോർമലി എല്ലായിടത്തും കാണുന്നത് തന്നെയാണ്. പക്ഷെ എന്നിട്ടും എൻ്റെ ഫോട്ടോസിലും വീഡിയോസിലൊക്കെ ഇത് കണ്ടിട്ട് കുറേ പേര് ചോദിച്ചിരുന്നു ഇത് എവിടുന്ന പർച്ചേസ് ചെയ്തേന്ന്. അപ്പം അതുകൊണ്ട് ഞാൻ കാണിക്കാമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ അതാ ഇങ്ങനെ വരുന്നത്. ഇതിന് ഹീൽസ് ഇത് ബ്ലോക്ക് ഹീൽസാണ് വന്നിട്ടുണ്ട്. പോയിന്റ് ഹീലൊന്നുമല്ല, ഇങ്ങനെ ബ്ലോക്ക് ഹീൽസാണ് വന്നിട്ടുണ്ട്. ഇത് ഞാൻ സ്റ്റൈൽ ചെയ്തിട്ടില്ല കേട്ടോ. എൻ്റെ കയ്യിൽ ഇതേപോലത്തെ വേറൊരെണ്ണം ഉണ്ടായിരുന്നു, അത് കേടായപ്പോൾ ഞാൻ സെയിം കളർ തന്നെ വീണ്ടും വാങ്ങിച്ചതാണ്. ഇതൊരു വെൽവെറ്റ് മെറ്റീരിയൽ പോലെയാണ് കേട്ടോ വന്നിട്ടുണ്ടത്. പിന്നെ ഇതാ ഇവിടെ ഇങ്ങനെ ഈ ടൈപ്പിലുള്ളൊരു ഇത് വന്നിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത് എനിക്ക് പാകത്തെ ഹീൽ തന്നെയാണ്, ഞാൻ മാക്സിമം ഇടുന്ന ഹീലാണ് കേട്ടോ ഇത്. ഇതിലും കൂടുതലുള്ള ഹീൽസ് ഞാൻ യൂസ് ചെയ്യാറില്ല, എൻ്റെ മാക്സിമം ഹീൽ ലിമിറ്റാണ് ഇത്. അപ്പോൾ എന്തായാലും ഇത് കുഴപ്പമൊന്നുമില്ല. ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഉള്ളിൽ നടന്നു നോക്കി, ഞാൻ ഇതിട്ട് പുറത്ത് പോയിട്ടില്ല. അതുകൊണ്ട് ഇതിൻ്റെ എത്രമാത്രം ലാസ്റ്റ് ചെയ്യുന്നു എനിക്കറിയില്ല. പക്ഷേ ഇതെനിക്ക് തോന്നുന്നു അത്യാവശ്യം ലാസ്റ്റ് ചെയ്യാൻ കുഴപ്പമൊന്നും വരൂല എന്ന് തോന്നുന്നു. നനക്കാനൊന്നും പറ്റൂല കേട്ടോ, അത് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാലോ നനക്കാൻ പറ്റില്ല. അപ്പം അങ്ങനെയുള്ള ഒരു ഹീൽസാണ്, എനിക്ക് നല്ല ഇഷ്ടമായി. ഇട്ടിട്ടും കുഴപ്പമൊന്നുമില്ല, കംഫർട്ടബിൾ ആണ്. ഇത് കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ കുറേ പേര് എൻ്റെ ഫോട്ടോസിലൊക്കെ കണ്ടിട്ട് ചോദിച്ചാണ്. അത് വേറെ വേറെയാണ്. എൻ്റെ കയ്യിൽ എപ്പോഴും ഉണ്ടാവുന്ന ഒരു രണ്ട് ടൈപ്പ് ഹീൽസാണ്. ഒന്ന് ഞാൻ നേരത്തെ കാണിച്ചതും, പിന്നെ അതേപോലെ അതിൻ്റെ സെയിം ബ്ലാക്കും. ഇതും എൻ്റെ കയ്യിൽ എപ്പോഴും ഉണ്ടാവുന്നതാണ്. അപ്പോൾ ഇത് മറ്റേതിൻ്റെ അത്രയ്ക്ക് ഹീലില്ല കേട്ടോ. ഈ ഒരെണ്ണം എന്ന് പറഞ്ഞാൽ ഇതിനേക്കാളും ഹീലുണ്ട് കണ്ടോ. ഇത് ഇത്രയും ഹീലുണ്ട്, ഇത് അത്രയ്ക്ക് തന്നെ ഇല്ല, ഇത്രയും ഹീൽസേ വരുന്നുള്ളൂ. ഇതും ബ്ലോക്ക് ഹീലാണ്. ബ്ലോക്ക് ഹീൽ എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആട്ടോ ഇടാൻ. പോയിന്റ് ഹീല് അത്രയ്ക്ക് കംഫർട്ടബിൾ അല്ല. പോയിന്റ് ഹീൽ ഇടും, പക്ഷേ അബുദാബിയിലാകുമ്പോൾ കുഴപ്പമില്ല, നമുക്ക് പോയിന്റ് ഹീൽ ഇട്ട് എവിടെ വേണമെങ്കിലും പോവാം. പക്ഷേ നമ്മുടെ നാട്ടിൽ പോയിന്റ് ഹീൽ എനിക്ക് തീരെ കംഫർട്ടബിൾ ആയി തോന്നാറില്ല. ഞാൻ നാട്ടിൽ നിന്ന് ഇടാറേല്ല ഇടും പോയിന്റ് ഹീല്. കാരണം നമ്മളെ സാധാരണ നമ്മുടെ നിലത്ത് നടക്കുമ്പോൾ ഈ മണ്ണ് ഉള്ളടുത്ത് ഒക്കെ നടക്കുമ്പോൾ പോയിന്റ് ഹീൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്നാൽ ഇങ്ങനത്തെ ബ്ലോക്ക് ഹീൽ ആകുമ്പോൾ ഒരു പ്രശ്നമില്ല. പക്ഷെ നമ്മൾ പുറത്താകുമ്പോൾ
ആവുമ്പോൾ അപ്പോൾ യു എയിലൊക്കെ ആവുമ്പോൾ അവിടെ അങ്ങനെ മണ്ണിൻ്റെ സ്ഥലങ്ങളുണ്ടാവില്ലോ, അപ്പോൾ നമുക്ക് എല്ലായിടത്തും ഇട്ടിട്ട് പോകാൻ ധൈര്യമായിട്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു ഇതിൻ്റെ കാര്യം പറയുകയാണ്, ഇതാ ഇങ്ങനെ വന്നിട്ടില്ല. അപ്പോൾ ഇത് ഇങ്ങനത്തെ ഒരു മെറ്റീരിയലും കാര്യങ്ങളൊക്കെയാണ്, നല്ല ഭംഗിയാണ് കേട്ടോ. ഇതിട്ടാൽ കാലിന് നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. എനിക്കതാണ് ഇതിൻ്റെ ഒന്നാമത്തെ ഇഷ്ടം. ഭയങ്കര അടിപൊളിയായിരിക്കും, നമ്മളെ കാല് കാണാൻ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരിക്കും. അപ്പോൾ നല്ല രസമാണ്. അപ്പോൾ ഇത് നമ്മുടെ അങ്ങനെ ഉണ്ടൊരു ബ്ലാക്ക് ഹീൽസ് ആണ്. അപ്പോൾ ഞാൻ ടോട്ടലി ഇത്രയും ഹീൽസും അതേപോലെ തന്നെ ഷൂസുമാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ എല്ലാത്തിൻ്റെ ജെനുവിൻ ആയിട്ടുള്ള റിവ്യൂ ആണ് ഞാൻ പറഞ്ഞത്. ഞാൻ യൂസ് ചെയ്തതൊന്നും യൂസ് ചെയ്യാത്ത യൂസ് ചെയ്തിട്ടില്ല എന്ന് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഏതെങ്കിലും ഒക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. ലിങ്ക് എല്ലാം ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, ഇഷ്ടമായിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യാം. പിന്നെ വീഡിയോനെ പറ്റിയുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും മറക്കരുത്. അപ്പോൾ ഇൻഷാ അള്ളാ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ആൻഡ് സീ യു.